അടുത്തതായി ജാവ പ്രോഗ്രാമിലെ കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു ക്ലാസ് നെയിമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ജാവയിലെ ഫംഗ്ഷൻസിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ജാവയിൽ രണ്ട് രീതിയിലുള്ള കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, അതായത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, അതേപോലെ തന്നെ ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്ലാസ്സിൽ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. ഇതേ രീതിയിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിന്റെ നെയിം ക്ലാസ് നെയിം തന്നെയായിരിക്കും, അതിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്, അതായത് ക്ലാസ് നെയിം ബ്രാക്കറ്റിനുള്ളിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണെങ്കിൽ ഫംഗ്ഷനിലേക്ക് റിസീവ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പും അതിന്റെ വേരിയബിളും, അതിനുള്ളിൽ കൺസ്ട്രക്ടർ ബോഡി അല്ലെങ്കിൽ ഫംഗ്ഷൻ ബോഡി. ഡീഫാൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്, അതായത് ക്ലാസ് നെയിമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസും അതിനുള്ളിൽ ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ബോഡിയും. ഇതേ രീതിയിൽ ഒരു ക്ലാസ് നെയിം കൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാൽ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതാണ് ഒരു കൺസ്ട്രക്ടറിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഒരു കൺസ്ട്രക്ടർ എന്നാൽ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുക, അതിനാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിമിൽ തന്നെയുള്ള ഫംഗ്ഷൻസ് ആണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിൽ ഒരു റിട്ടേൺ ടൈപ്പും യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല, അതായത് കൺസ്ട്രക്ടറിന്റെ പേരിനോടൊപ്പം റിട്ടേൺ ടൈപ്പ് പറയുവാൻ സാധിക്കുന്നതല്ല. സാധാരണ നമ്മൾ ഫംഗ്ഷൻ പറയുന്നത് വോയിഡ് ഗെറ്റ് അല്ലെങ്കിൽ ഇൻറ്റ്, ഇൻറ്റ് ഗെറ്റ്, ഇൻറ്റ് അഡീഷൻ തുടങ്ങിയവയാണല്ലോ, അതായത് ഡേറ്റ ടൈപ്പും അത് കഴിഞ്ഞ് നമ്മൾ നൽകുന്ന ഫംഗ്ഷൻ നെയിമും. എന്നാൽ കൺസ്ട്രക്ടർ നെയിമിന് മുൻപായി അല്ലെങ്കിൽ കൺസ്ട്രക്ടർ നെയിമിന്റെ ഫംഗ്ഷൻ നെയിമിനോട് കൂടി ഒരിക്കലും ഡേറ്റ ടൈപ്പ് പറയുവാൻ സാധിക്കുന്നതല്ല, അതേപോലെ തന്നെ അതിൽ റിട്ടേൺ ടൈപ്പും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല. എങ്ങനെയാണ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനെ ഞാനൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായി ആഡ് എന്ന ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ മൂന്ന് മെമ്മറി വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് എ, ബി, സി. അതിനുശേഷം ഒരു ഡീഫാൾട്ട് കൺസ്ട്രക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് ആഡ് എന്ന ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ ബോഡി സെക്ഷൻ ഒന്നും തന്നെ പറയുന്നില്ല, അതായത് ഇതൊരു ഫംഗ്ഷനായി വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഫംഗ്ഷൻ ബോഡി ഒന്നും നൽകിയിരിക്കുന്നില്ല. എന്നാൽ രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രക്ടറാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നെയിമിൽ തന്നെയാണ് ഫംഗ്ഷൻ നെയിമും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ആഡ്. ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ രണ്ട് വാല്യൂ മെയിൻ ഫംഗ്ഷനിൽ നിന്നും റിസീവ് ചെയ്യുന്നു എന്നതാണ്. ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് വേരിയബിൾ പറഞ്ഞിരിക്കുന്നു, അതായത് ഇൻറ്റ് എക്സ്, ഇൻറ്റ് വൈ. അതിനുശേഷം എക്സിൽ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് എ എന്ന ഈ മെമ്മറി വേരിയബിളിലേക്കും, അതേപോലെ തന്നെ വൈയിൽ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് ബി എന്ന ഈ മെമ്മറി വേരിയബിളിലേക്കും അസൈൻ ചെയ്യുന്നതാണ്. അതിനുശേഷം എയുടെയും ബിയുടെയും വാല്യൂ ആഡ് ചെയ്ത് സി എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും, അതിനുശേഷം അതിന്റെ അഡീഷൻ, അതായത് സി എന്ന ഈ മെമ്മറി വേരിയബിൾ അഡീഷൻ എന്ന സ്ട്രിങ്ങിന്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ഇതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ തന്നെ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ് സബ്, അതായത് സബ്ട്രാക്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെമ്മറി വേരിയബിൾസ് എൻ, എം, എസ് ആണ്. ആദ്യമായി സബ് എന്ന് പറയുന്ന ഒരു ഡീഫാൾട്ട് കൺസ്ട്രക്ടറോട് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഡീഫാൾട്ട് കൺസ്ട്രക്ടർ എന്നാൽ ഇവിടെ വാല്യൂ റിസീവ് ചെയ്യുന്നതല്ല, അതായത് പാരാമീറ്റർ വേരിയബിൾ പറയാൻ പറ്റുന്നതല്ല. എന്നാൽ ഇതിനുള്ളിൽ നമ്മൾക്ക് എന്ത് പ്രോഗ്രാമിംഗ് സെക്ഷൻ വേണമെങ്കിലും പറയാവുന്നതാണ്, എന്നാൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പറയുവാൻ സാധിക്കുന്നതല്ല. രണ്ടാമതായി നമ്മൾ പറഞ്ഞിരിക്കുന്ന പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനുള്ളിൽ രണ്ട് പാരാമീറ്ററൈസ്ഡ് വേരിയബിൾ ഉപയോഗിക്കുന്നു, അതായത് എച്ച്, ജെ. എച്ച് എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് കിട്ടുന്ന വാല്യൂ എൻ എന്ന ഈ വേരിയബിളിലേക്കും, അതേപോലെ തന്നെ ജെ എന്ന പാരാമീറ്റർ വേരിയബിളിന് കിട്ടുന്ന വാല്യൂ എം എന്ന ഈ മെമ്മറി വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഇവ സബ്ട്രാക്ട് ചെയ്ത് എസ് എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തതായി ഇതിന്റെ സബ്ട്രാക്ഷൻ എസ് ഡിസ്പ്ലേ ചെയ്യുന്നതും അതിനൊപ്പം സബ്ട്രാക്ഷൻ എന്ന സ്ട്രിങ്ങും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ മെയിൻ ഫംഗ്ഷനായി കൺസ്ട്രക്ടർ വൺ അല്ലെങ്കിൽ സി ഒ എൻ വൺ എന്ന യൂസർ ഡിഫൈൻ നെയിമോട് കൂടിയ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനുള്ളിൽ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്.
ആദ്യമായി ആഡ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ആഡ് ഇതിന്റെ ഒബ്ജക്റ്റ് ഞാൻ എ എന്ന് നൽകി ഇക്വൽ ടു ന്യൂ ആഡ് ബ്രാക്കറ്റിൽ രണ്ട് വാല്യൂ പാസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചത് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം ആയിരുന്നല്ലോ. അതായത് ഒരു ക്ലാസ്സിലെ ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അതായത് മെയിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും ജാവ എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്ലാസ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിം ആഡ് ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നെയിമും ആഡ് തന്നെയാണ്. അതിനാൽ ഇവിടെ ഒബ്ജക്ട് ഡോട്ട് വീണ്ടും ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ ആഡ് എന്ന് പറയേണ്ട കാര്യമില്ല, ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇവിടെ ആഡ് എന്ന ക്ലാസിന്റെ ഒബ്ജക്ട് നമ്മൾ എ എന്ന് ക്രിയേറ്റ് ചെയ്തല്ലോ, പിന്നീട് നമ്മൾ എ ഡോട്ട് അതിലെ ഫംഗ്ഷൻ നെയിം പറയുന്നില്ല, കാരണം അതിലെ ഫംഗ്ഷൻ നെയിം ആഡ് തന്നെയാണ്, അതായത് ക്ലാസ് തന്നെയാണ്. ഇതിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് ഒരു വാല്യൂ നൽകുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനാലാണ് ഇവിടെ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആഡ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിലെ ഡീഫാൾട്ട് കൺസ്ട്രക്ടർ അവിടെ വർക്ക് ചെയ്യുന്നതും, എന്നാൽ ഇതിലേക്ക് വാല്യൂ പാസ് ചെയ്യുമ്പോൾ അതായത് 10, 20 വാല്യൂ പാസ് ചെയ്യുമ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യമായി നമ്മൾ പാസ് ചെയ്യുന്ന ഈ വാല്യൂ ഡീഫാൾട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലെ എക്സ് എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും, അതേപോലെ തന്നെ 20 എന്ന ഈ വാല്യൂ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലെ വൈ എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതും, ഇതിന്റെ അഡീഷൻ ഇവിടെ ഈ സ്ട്രിങ്ങോടുകൂടി സി ആയി ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇതേപോലെ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനാലാണ് ഇവിടെ ഈ ഫംഗ്ഷനെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നതിന് പകരം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഇവിടെ ഇൻവോക്ക് ചെയ്യുന്നതാണ്. ഇവിടെ രണ്ടാമതായി സബ്ട്രാക്ഷൻ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ബി എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ രണ്ട് വാല്യൂ പാസ് ചെയ്യുന്നു. അതായത് 60 എന്ന ഈ വാല്യൂ സബ്ട്രാക്ഷൻ എന്ന ക്ലാസ്സിലെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലെ എച്ച് എന്ന ഈ വേരിയബിളിലേക്കും, അതേപോലെ തന്നെ 20 എന്ന ഈ വാല്യൂ സബ്ട്രാക്ഷൻ എന്ന കൺസ്ട്രക്ടറിലെ ജെ എന്ന ഈ പാരാമീറ്ററൈസ്ഡ് വേരിയബിളിലേക്കും പാസ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറോ അല്ലെങ്കിൽ ഡീഫാൾട്ട് കൺസ്ട്രക്ടറോ ഡേറ്റ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന ഈ വാല്യൂ ആദ്യമായി എക്സ് എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അത് അവിടുത്തെ ലോക്കൽ വേരിയബിളായ എ എന്ന ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതുമാണ്. എന്നാൽ രണ്ടാമത് പാസ് ചെയ്യുന്ന 20 എന്ന ഈ വാല്യൂ ഇവിടെ നൽകിയിരിക്കുന്ന വൈ എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതും അത് ഇവിടെ നൽകിയിരിക്കുന്ന ബി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷമായിരിക്കും ഇതിന്റെ അഡീഷൻ ഫൈൻഡ് ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ രണ്ടാമത്തെ കൺസ്ട്രക്ടറിലെ 60 എന്ന ഈ വാല്യൂ സബ് എന്ന കൺസ്ട്രക്ടറിലെ എച്ച് എന്ന ഈ വേരിയബിളിലേക്കും, അതേപോലെ തന്നെ 20 എന്ന വാല്യൂ ജെ എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതും അത് എന്നിലേക്കും എമ്മിലേക്കും അസൈൻ ചെയ്യുന്നതും പിന്നീട് അതിന്റെ സബ്ട്രാക്ഷനും പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഒരു ക്ലാസ്സിനുള്ളിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ വേരിയബിൾസിന് മെയിൻ ഫംഗ്ഷനിൽ നിന്നും വാല്യൂ പാസ് ചെയ്യാവുന്നതും, അതേപോലെ തന്നെ അതിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന പാരാമീറ്റർ വേരിയബിൾസിന്റെ എണ്ണവും ഇവിടെ നമ്മൾ നൽകുന്ന വാല്യൂവിന്റെ എണ്ണവും ഡേറ്റ ടൈപ്പും ഒന്നായിരിക്കണം. ശ്രദ്ധിക്കുക, ഇപ്പോൾ കൺസ്ട്രക്ടറിന്റെ ഉപയോഗം മനസ്സിലാക്കണമല്ലോ. അതായത് ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിന് വാല്യൂ നൽകുവാൻ ഇവിടെ നമ്മൾ നൽകിയ ക്ലാസ് നെയിം ആണ് ആഡ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് എ. ഈ ഒബ്ജക്റ്റിന് ഒരു വാല്യൂ നൽകുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ക്ലാസ്സിലാണോ ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് ആ നെയിമിൽ തന്നെയായിരിക്കും കൺസ്ട്രക്ടറും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കൺസ്ട്രക്ടറിലേക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്നും വാല്യൂ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്നും, വാല്യൂ ഒന്നും തന്നെ റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ഡീഫാൾട്ട് കൺസ്ട്രക്ടർ എന്നും പറയുന്നു. ഈ പ്രോഗ്രാം നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനായി മെയിൻ പ്രോഗ്രാമിൽ തന്നെ സേവ് ചെയ്യുന്നു. അതായത് ഇവിടെ മെയിൻ പ്രോഗ്രാം നെയിം അല്ലെങ്കിൽ മെയിൻ ക്ലാസ് നെയിം ഞാൻ നൽകിയിരിക്കുന്നത് CON1 എന്നാണ്. അതിനാൽ ഇവിടെ പ്രോഗ്രാമും CON1.java എന്ന നെയിമിൽ സേവ് ചെയ്തു. ഇനി ഇതിനെ കമ്പൈൽ ചെയ്തതിനായി ജാവ സി എന്ന കമ്പൈലർ കോൾ ചെയ്ത് ഫയൽ നെയിം നൽകുകയാണ്. അതായത് CON1.java. ഇതിവിടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി
ക്ലാസ് നെയിം നൽകുന്നു, അതായത് CON1. ശ്രദ്ധിക്കുക, ഇവിടെ ആഡ് എന്ന ക്ലാസ്സിലെ ആദ്യത്തെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നതും അതിലെ അഡീഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. എന്നാൽ അതിനുശേഷം രണ്ടാമത്തെ കൺസ്ട്രക്ടർ, അതായത് സബ് എന്ന ക്ലാസ്സിലെ സബ് എന്ന കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നതും അതിലെ സബ്ട്രാക്ഷൻ ഡിസ്പ്ലേ ചെയ്തതുമായി കാണുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഒബ്ജക്ട് ഡോട്ട് ഫംഗ്ഷൻ നെയിം പിന്നീട് പറയേണ്ടി വരുന്നില്ല. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്തതായി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തതായി നമ്മൾക്ക് കാണാം.